സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിന് ശേഷം സ്നാപകനെക്കുറിച്ചുള്ള പരാമർശം കടന്നുവരികയാണ്. അതിനുശേഷമാകട്ടെ, ക്രിസ്തുനാഥൻ നൽകുന്ന ജ്ഞാനസ്നാനത്തിന്റെ വ്യത്യസ്തതയും സമ്പൂർണതയും വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം. യോഹന്നാൻ 3:31-36. വിശ്വാസ ജീവിതം ക്ലേശങ്ങൾ നിറഞ്ഞതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ നിക്കോദേമോസിന്റെ അധ്യായത്തിൽ നാഥൻ നൽകിയിരുന്നു. എന്നാൽ അതിലുമേറെ കരകവിയുന്നതാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴമെന്നും ഈഗർ ലവ് ഓഫ് ഗോഡ്, യോഹന്നാൻ 3:16. സ്നാപകൻ ഈ സ്നേഹത്തിന്റെ നവ്യമായ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. താൻ മണവാളിന്റെ തോഴനാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം അപ്രകാരം ഒരു വിഷണ്ണമായ ശോകയാത്രയല്ല, ആനന്ദത്തിമിർപ്പിന്റെ വിവാഹമേളം തന്നെയായി മാറുന്നു. മണവാളനായ ക്രിസ്തു മണവാട്ടിയായ സഭയെ സ്നേഹിക്കുന്നതിന്റെ തീവ്രാനുഭവം. സ്പിരിറ്റ് ആൻഡ് ലവ്, ആത്മാവും സ്നേഹവും എന്ന വാക്കുകളാൽ യോഹന്നാൻ ശ്ലീഹ രണ്ട് വരകൾ വരച്ചിട്ട് അതിനിടയിലാണ് ഈ പാഠഭാഗത്തെ പ്രതിഷ്ഠിക്കുന്നത് പോലും. ജ്ഞാനസ്നാനത്തെക്കുറിച്ചുള്ള ഈ വിചാരധാരയുടെ തുടർച്ചയെന്നോണം നാം എഫേസ്യർ 5:25 കാണും. ജ്ഞാനസ്നാനത്താൽ ക്രിസ്തു സഭയെ എങ്ങനെ തന്റെ ദിവ്യവധുവായി കഴുകി വെടിപ്പാക്കി ആഴം അറിയാതെ സ്നേഹിക്കുന്നുവെന്ന്. സാലിമിനടുത്തുള്ള എനിയോൺ എന്നൊരു സ്ഥലത്താണ്, ധാരാളം വെള്ളമുള്ളടുത്താണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നതെന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. ഏതാണ് ആ സ്ഥലമെന്ന് അത്ര വ്യക്തമല്ല. പക്ഷേ എയ്നോൺ എന്ന വാക്കിന് ജലധാര എന്നൊരർത്ഥമുണ്ട്, സാലീം എന്നതിന് സമാധാനമെന്നും. അങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ അതൊരു സ്ഥലനാമത്തെക്കാളുപരി ഒരു ദൈവക്കുറിയായി മാറുന്നു. സമാധാനത്തിന്റെ ജലധാര, അതിന്റെ നിറസമൃദ്ധി. യോഹന്നാൻ ജലത്താൽ ജ്ഞാനസ്നാനം നൽകിക്കൊണ്ട് യഥാർത്ഥ ജ്ഞാനസ്നാനത്തിന്റെ ആദ്യ പടിയൊരുക്കി ശുദ്ധിയാക്കൽ. ക്രിസ്തു നൽകുന്ന ജ്ഞാനസ്നാനമാകട്ടെ ജലത്താലല്ല, ആത്മാവിനാലാണ്. അതിൽ പാപം കഴുകിക്കളയപ്പെടുന്നു എന്ന് മാത്രമല്ല, നെഗറ്റീവ് സെൻസ്, ഒരു പോസിറ്റീവ് ഭാവം കൂടിയുണ്ട്, സമാധാനം പകർന്നു നൽകപ്പെടുന്നുവെന്ന്. അവൻ നൽകുന്ന സമാധാനം സ്ഥായിയായ ഒരു ദൈവിക ബന്ധത്തിലേക്കും കൂട്ടായ്മയിലേക്കും നമ്മെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യുന്നു. ഉദ്ധിതൻ, ശാലോം, സമാധാനം എന്ന് ആശംസിക്കുന്നത് ഇതുമായി ചേർത്ത് വായിക്കണം. ജലമെന്ന ദൃശ്യമായ ഭൗമികമായ ഒരു അടയാളത്തിന്റെ മേൽ നാഥൻ ഒരു ഉന്നത തലം ചാർത്തുകയാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്ന് നിക്കോദേമോസിനോട് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നാം ഇത് മനസ്സിലാക്കണം. ശാരീരികവും ഭൗമികവുമായ കാര്യങ്ങൾക്ക് മേലെ ആത്മാവ് അഴക് വിരിയിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് വന്നവൻ, യോഹന്നാൻ 3:27 എന്ന പരാമർശം ഇവിടെ പ്രസക്തമാകുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്നവൻ നമ്മെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ പഠിപ്പിക്കുന്നു, നമ്മുടെ ധരയുടെ ഈ അനുഭവത്തെ വ്യവസ്ഥകളെ സമ്പുഷ്ടമാക്കുന്നു. അളന്നു മുറിച്ചല്ല അവൻ നമുക്ക് ആത്മാവിന് നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ അവനാകുന്ന സത്യത്തിലേക്ക് കടന്നു വരുവാൻ ഒരുക്കമുള്ള എല്ലാവരും അളവില്ലാത്ത ആത്മശക്തിയാൽ പരിപൂരിതരാകുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിന്റെ തികവായ പരിശുദ്ധാത്മാവിന്റെ ജീവസാക്ഷ്യങ്ങളായി അവർ മാറുന്നു. എന്നാൽ അവനെ സ്വീകരിക്കാത്തവർക്ക് ദൈവസ്നേഹത്തിന്റെ മറുപുറം കാണേണ്ടി വരും. ദൈവക്കോപം, റോത്ത് എന്ന ഈ പ്രയോഗം, അത് ദൈവം കോപിച്ചുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്നുവെന്നതിന്റെ ഓർമ്മപ്പെടുത്തലല്ല. ജീവനെ നിരസിക്കുന്നവൻ മരണത്തിലേക്ക് സുനിശ്ചിതമായ ചുവടുകൾ വയ്ക്കുന്നു എന്നതിന്റെ തിക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദഹിപ്പിച്ചു കളയുന്ന ഒരു ഉഗ്രമൂർത്തിയായി ദൈവത്തെ കാണുന്ന ഒരു യാന്ത്രിക വീക്ഷണം നാം പാലിക്കേണ്ടതില്ല. എന്നാൽ ദൈവസ്നേഹത്തിൽ നിന്ന് നാം അകന്നു പോകുന്ന ചരണഗതികളെ എപ്പോഴും മനസ്സിലാക്കണം, ദൈവം അതിലെത്രമാത്രം വ്യസനിക്കുന്നുവെന്നും. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 5:27-33 ശിഷ്യന്മാരെ വിചാരണ ചെയ്യുമ്പോൾ ഇപ്രകാരം ഒരു യാന്ത്രിക വീക്ഷണം പുരോഹിതർ പ്രകടമാക്കുന്നുണ്ട്. ശിഷ്യർ ഇങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നാൽ അവർ ഒടുക്കം അവന്റെ രക്തം തങ്ങളുടെ തലയിൽ പതിപ്പിക്കുമെന്ന്. തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ടും തിരിച്ചുവരിക എന്നതിനേക്കാൾ കൂടുതൽ തങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പോലും മറച്ചുപിടിക്കുക, ഏതെങ്കിലും വിധത്തിൽ സുരക്ഷിതമാക്കുക എന്നത് മാത്രമാണ് ഈ പുരോഹിതവർഗത്തിന്റെ ഏക അജണ്ട. ശ്ലീഹന്മാർ ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങൾ പുതുതായൊന്നും പഠിപ്പിക്കുന്നില്ല. ക്രിസ്തു യഹൂദ നിയമത്തെ പൂർത്തിയാക്കുന്നു എന്ന് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ദൈവം പൂർവ്വപിതാക്കന്മാരോട് പറഞ്ഞതുപോലെ യഹൂദ മതം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ പുരോഹിത ശ്രേഷ്ഠർക്ക് എളുപ്പത്തിൽ ക്രിസ്തുവിൽ എത്തിച്ചേരാനാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്ര പണ്ഡിതരും ശ്രേഷ്ഠരുമാണെങ്കിലും ഒടുക്കം മനുഷ്യന്റെ വിചാരങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും മാത്രമേ നിങ്ങൾ വില കൽപ്പിക്കുന്നുള്ളൂ, ദൈവത്തെ ഗൗനിക്കുന്നില്ല, അനുസരിക്കുന്നുമില്ല എന്ന് ശ്രീഹന്മാർ അവരെ താക്കീത് നൽകിക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ കുരിശിനെ ശാപത്തിന്റെ വൃക്ഷത്തിൽ നിന്ന് ജീവന്റെ വൃക്ഷമായി ദൈവം മാറ്റി. അവനെ നാഥനും ആർഖേഗോസ്, രക്ഷകനും, സോത്തേർ ആയി ദൈവം ഉയർത്തി. ആർഖേഗോസ്, സോത്തേർ എന്നീ രണ്ട് വാക്കുകളും അക്കാലത്തെ റോമൻ അധികാര വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി ഉയർത്തപ്പെടുന്നതാണ്. റോമൻ ചക്രവർത്തിമാരുടെ പെരുമയെ കുറിക്കുന്ന വാക്കുകളാണവ. നാഥൻ മഹാസാമ്രാജ്യങ്ങളെപ്പോലും തകിടം മറിക്കുന്നു. സങ്കീർത്തനം 2 പറഞ്ഞതുപോലെ എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ മുട്ടുകുത്തും. തൊട്ടുമുൻപേ നാം പരാമർശിച്ച എഫേസ്യരോടുള്ള ലേഖനത്തിൽ രക്ഷകൻ, സോത്തേർ എന്ന ഈ വാക്ക് കടന്നു വരുന്നുണ്ട് എന്നത് ഇതിനോടുകൂടി ചേർത്ത് വായിക്കുക. എഫേസ്യർ 5:23. ദൈവം നാഥനെ ഉയർത്തി,
ഇന്നലെ നാഥൻ കുരിശിൽ ഉയർത്തപ്പെടുന്നതിനെ നിക്കോദേമോസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. പിത്തളസർപ്പത്തെ മോശ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി എന്നൊരു അതിവിശിഷ്ടമായ പ്രയോഗം ശിഷ്യർ ഈ സൻഹദ്രിൻ സംഘത്തിന് മുൻപിൽ നടത്തുന്നുണ്ട്. നാം ആദ്യമേ കണ്ടതുപോലെ അളവില്ലാത്ത ആത്മാവിനെയാണ് ദൈവം തന്നെ വിശ്വസിക്കുന്നവരുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത്. സുവിശേഷ പ്രഘോഷണം എന്നത് അതിനാൽ തന്നെ അളവില്ലാത്ത ഈ ആത്മാവിന്റെ ധാരയായി മാറുകയും ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം 34 ഇന്നലെ എന്ന പോലെ ഇതൊരു ആനന്ദത്തിന്റെ സങ്കീർത്തനമാണ്. സമാധാനത്തിന്റെയും രക്ഷയുടെയും ദൈവസ്നേഹത്തിന്റെയും മുകളിൽ നാം ധ്യാനിച്ച കാര്യങ്ങൾ തന്നെയാണിവ. കർത്താവിന്റെ മാധുര്യം രുചിച്ചറിയാനുള്ള ക്ഷണമുണ്ട് ഈ സങ്കീർത്തനത്തിൽ. തിന്മയെ ചെറുക്കുക, നന്മയെ പുൽകുക, സമാധാനത്തെ പുണരുക, ഇതാണ് ഈ സങ്കീർത്തനം നൽകുന്ന ജീവിതപാഠം. വളരെ വിശിഷ്ടമാണ് ഇതിന്റെ തലക്കെട്ട്. അബിമലേക്ക് എന്ന ഫിലിസ്തീൻ രാജാവിന്റെ മുൻപിൽ അപമാനിതനായി പോയ ദാവീദിന്റെ കീർത്തനമാണിത്. 1 Samuel 21:10 മുതൽ പരാമർശിക്കുന്ന ഈ സംഭവത്തിൽ ആക്കിഷ് എന്നാണ് ആ രാജാവിന്റെ പേര് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ അബിമലേക്ക് എന്നാണ്. എന്റെ അപ്പൻ രാജാവാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് ആക്കിഷ് ഒരു രാജപരമ്പരയിൽപ്പെട്ടവനാണ്. എന്നാൽ ദാവീദാകട്ടെ രാജപരമ്പരയിൽപ്പെട്ടവനല്ല, അവന്റെ അപ്പൻ രാജാവുമായിരുന്നില്ല. പക്ഷേ ഇനിയൊരു പരമ്പര അവനിൽ നിന്ന് പുറപ്പെടാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവം വാഗ്ദാനം ചെയ്തതനുസരിച്ച്. അങ്ങനെ സ്വന്തമായി പെരുമകൾ അവകാശപ്പെടാനില്ലാതെ തകർന്നൊടിഞ്ഞ് ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുകയാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ. എന്നാൽ സങ്കീർത്തനം 2 ദാവീദിനോട് ദൈവം പറഞ്ഞതുപോലെ നമ്മോടും പറയുന്നുണ്ട്. ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി, സകല സാമ്രാജ്യങ്ങളും നിന്റെ മുൻപിൽ മുട്ടുമടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ആദിമസഭ തങ്ങളുടെ ക്ലേശങ്ങളുടെയും തടവറകളുടെയും നടുവിൽ ഏറ്റുപാടിയ സങ്കീർത്തനം 2 എന്ന സമരകീർത്തനം, വിജയകീർത്തനം. Oh.